പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മനോഹരമായ ഒരു കൺവെൻഷൻ ഒരുക്കി തരുന്ന വിൻസെൻഷൻ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളോട് എല്ലാവരോടുമുള്ള നമ്മുടെ വലിയ കൃതജ്ഞത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രതിഷ്ഠിച്ചിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അതിന്റെ ഓർമ്മകൾ, അതിനോടുള്ള കൃതജ്ഞത നാം സൂക്ഷിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുസ്മരിക്കുകയാണ്. ഫാത്തിമയിൽ മാത്രമല്ല പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മ വിവിധ സ്ഥലങ്ങളിലായിട്ട്, ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിച്ചിട്ടുള്ള 150 സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാത്ത സ്ഥലങ്ങളും ഇന്നും ഉണ്ട് എന്ന് നമുക്കറിയാം. ഉദാഹരണം, ഇന്നും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നു കിഴക്കൻ യൂറോപ്പിലെ മജ്ജുഗുറിയിൽ. ഇപ്പോഴും അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 82 മുതൽ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ സഭ അതിനെ അംഗീകരിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട്. പക്ഷെ ധാരാളം തീർത്ഥാടകർ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൺവെൻഷനിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുകയും അമ്മയുടെ സ്നേഹത്തിന്റെ ആ വലിയ കരുതലുകൾ സ്വന്തമാക്കുകയും ചെയ്യുവാൻ പ്രത്യേകമായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ് പരിശുദ്ധ അമ്മ. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ നോക്കിക്കൊണ്ട് യോഹന്നാനോട് ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. നമുക്ക് ഒരമ്മയെ തന്നു ഈശോ, അത് സ്വന്തം അമ്മയെ. യേശുവിന്റെ ശരീരമാണ് സഭ. അപ്പോൾ യേശുവിന്റെ അമ്മ ആ സഭയിൽ അംഗങ്ങളായ നാം ഓരോരുത്തരുടെയും അമ്മയാണ്. പരിശുദ്ധ അമ്മയെ ഏറ്റവും വണക്കത്തോടുകൂടി നാം സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയുമാണ്. അമ്മ എല്ലാ കാലഘട്ടത്തിലും അവിടുത്തെ വലിയ വിശ്വാസ സത്യങ്ങളായിട്ട് അമ്മയുടെ ജീവിതം നമ്മുടെ മുൻപിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവൾ നിത്യകന്യകയാണ്. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണെന്ന് ഔദ്യോഗികമായിട്ട് പഠിപ്പിച്ച് അത് വലിയൊരു സത്യമായിട്ട് ഉൾക്കൊള്ളുവാൻ നമ്മോട് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മാതാവാണ്. അവൾ യേശുവിന്റെ അമ്മയാകുന്നത് വഴി ദൈവപുത്രനായ ദൈവത്തിന്റെ മാതാവ് കൂടിയാണ് പരിശുദ്ധ അമ്മ. ഈ രണ്ട് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം തുടർന്ന് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജനനം കറയില്ലാത്തതാണ്, അവളുടെ ജനനം അമലോത്ഭവമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് വീണ്ടും പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധ അമ്മയെ സഭ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുമ്പോൾ അവൾ സ്വർഗത്തിലേക്ക്, അവളുടെ സ്വർഗാരോപണവും ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സഭ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിന്റെ ഈ തീർത്ഥയാത്രയിൽ പരിശുദ്ധ അമ്മ എത്രമാത്രം വണങ്ങപ്പെടുന്നു. തന്റെ സ്തോത്രഗീതത്തിൽ അമ്മ പറയുന്നുണ്ട്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ അമ്മ ഇവിടെ നാം ഉൾക്കൊള്ളുന്നത് അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുമെന്ന് അമ്മ പറയുമ്പോൾ ആ വലിയ പ്രവചനം സാക്ഷാത്കരിക്കപ്പെടുകയാണ് നമുക്ക് ഈ നിമിഷങ്ങളിൽ. അമ്മ ബഹുമാനിക്കപ്പെടുക. അപ്പോൾ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുകയാണ്. അമ്മയെക്കാൾ അപ്പുറത്ത് ഭാഗ്യമുള്ള വേറൊരു വ്യക്തി ആരുണ്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അത്ഭുതപ്പെടുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അമ്മയെക്കുറിച്ച് വേദപാരംഗത വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത്, എനിക്ക് ജീവിതത്തിൽ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് അമ്മയോടാണ് പറയുന്നത്, അമ്മേ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ. എന്താണ് ആ ദുഃഖം? ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഇത്ര മനോഹരിയായ സ്നേഹനിധിയായ കാരുണ്യം നിറഞ്ഞ ഒരു അമ്മയുണ്ടല്ലോ, എന്നാൽ അമ്മയ്ക്ക് ഇതുപോലൊരു അമ്മ സ്വർഗത്തിലില്ലല്ലോ, അതൊരു ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് കൊച്ചുത്രേസ്യ പറയുക. എത്ര ആഴമായിട്ടുള്ളൊരു ബഹുമാനമാണ് അമ്മയോടുള്ളത്. ഒരു വേദപാരംഗതയ്ക്ക് മുഴുവനും സമർപ്പിക്കുകയാണ് ജീവിതം. അമ്മയുടെ തണലിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് ഒരു വിഷമവുമില്ല. അമ്മ എന്നെ കാത്തു പരിപാലിച്ചുകൊള്ളും. അമ്മയുടെ ആ തണലിലാണ്, അമ്മയാണ് എന്നെ നയിക്കുക. ആ വേദപാരംഗത അത് പറയുമ്പോൾ എത്ര ശക്തമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു അവരുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മ. സഭയുടെ വിശ്വാസ ജീവിതത്തിൽ സഭയുടെ മക്കൾക്ക് അമ്മ എന്നും തണലായിട്ട് നിൽക്കുകയാണ്. ആ ചിറകിന്റെ തണലിലാണ്
നമ്മുടെ ആത്മീയത വളരുക, നാം യേശുവിലേക്ക് എത്തിച്ചേരുക, പിതാവായ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുക, നിത്യതയെക്കുറിച്ചുള്ള മനോഹരമായ പാഠങ്ങൾ നമുക്ക് നൽകുക. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിസാരക്കാരനല്ല എന്ന് നമുക്കറിയാം. ഒരു വിശുദ്ധൻ 26 വർഷത്തിലധികം പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സഭയെ ധീരമായിട്ട് നയിച്ച വലിയ വിശുദ്ധൻ. എല്ലാ ജനവിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും സഭയ്ക്ക് പുതിയൊരു മുഖം നൽകുകയും ചെയ്ത വലിയൊരു വിശുദ്ധൻ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം തന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള സമീപനം എന്തായിരുന്നു? അമ്മയെ ഇത്രയധികം സ്നേഹിച്ചിട്ടുള്ള വിശുദ്ധര് മറ്റാരുണ്ടാകുമെന്ന് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഒരു മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹം അമ്മയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? തന്റെ എല്ലാ പ്രബോധനങ്ങളിലും എപ്പോഴും ഒരു മുദ്രാവാക്യമായിട്ട് അദ്ദേഹം സ്വീകരിച്ചു, തോത്തൂസ് തൂവൂസ്, മുഴുവനും നിന്റേത്. അവർ സ്വീകരിച്ച അദ്ദേഹം സ്വീകരിച്ച മുദ്രാവാക്യമാണ് തോത്തൂസ് തൂവൂസ്, മുഴുവനും നിന്റേത്. അമ്മേ, എന്റെ ജീവിതം മുഴുവനും നിന്റേതാണ്. ആ ഇത്ര ശക്തിയോടുകൂടിയാണ് അമ്മയ്ക്ക് സമർപ്പിക്കുക. അമ്മ കയ്യിൽ പിടിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി വളരെ എളുപ്പത്തിൽ കടന്നുപോകാൻ സാധിക്കും, എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് തോത്തൂസ് തൂവൂസ്. തന്റെ അപ്പസ്തോലിക പ്രബോധനങ്ങൾ നിരവധി പേജുകളിൽ എഴുതുന്നതിന് തയ്യാറാക്കുന്നതിന് ഏതൊരു എഴുത്തിന്റെയും മുൻപ് ആദ്യം ഓരോ പേജിന്റെയും പേജെടുത്തത് മുകളിൽ എഴുതുക ആദ്യത്തെ രണ്ട് വാക്കുകൾ തോത്തൂസ് തൂവൂസ് അടിയിൽ വരയിടുകയാണ്. തുടർന്നാണ് തന്റെ പഠനങ്ങൾ പഠിപ്പിക്കുവാൻ ആരംഭിക്കുന്നത്, എഴുതാൻ ആരംഭിക്കുന്നത്. ഓരോ ദിവസത്തെ ജീവിതവും ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ടാണ്, തോത്തൂസ് തൂവൂസ്, മുഴുവനും നിന്റേത്. അപ്പോൾ പരിശുദ്ധ അമ്മ എത്ര ശക്തിയോടുകൂടി വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നു, എല്ലാ വിശുദ്ധരും ഉൾക്കൊള്ളുമായിരുന്നു. അമ്മയാണ് അവരെല്ലാം കൈപിടിച്ച് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുകയാണ്. അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മറ്റൊന്നും ഓർക്കേണ്ട കാര്യമില്ല. അമ്മയുടെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. കാരുണ്യത്തെക്കുറിച്ചേ നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് വേദപാരംഗതനായ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയാണ്. പരിശുദ്ധ അമ്മ എത്രമാത്രം ആ വലിയ വിശുദ്ധനെ സ്വാധീനിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മനോഹരമായ പുസ്തകം ഗ്ലോറീസ് ഓഫ് മേരി, പരിശുദ്ധ അമ്മയുടെ മഹത്വം എന്ന പുസ്തകം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ വലിയ വിശുദ്ധൻ തന്റെ ഗ്ലോറീസ് ഓഫ് മേരി എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുകയാണ്, നിങ്ങൾ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ അത് അമ്മയുടെ കാരുണ്യത്തെക്കുറിച്ചേ പറയാൻ പാടുള്ളൂ. അമ്മ കരുണയുള്ളവളാണ്. ഒരു അമ്മ മറന്നാലും മറക്കുകയില്ലാത്തൊരു സ്നേഹം അത് നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ട്. അവൾ കാരുണ്യ തന്റെ മക്കൾക്ക് കാരുണ്യം നൽകുന്നതാണ്. അതുകൊണ്ട് ഇപ്രകാരം ഒരു ദർശനം പങ്കുവെക്കുന്നുണ്ട്. സ്വർഗം, സ്വർഗത്തിന്റെ കവാടം, മരിച്ച ആളുകള് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്, കവാടത്തിലാണ്. ആളുകളെ പരിശോധിക്കുകയാണ് ജീവന്റെ പുസ്തകം എടുത്തുവെച്ച് വിശുദ്ധ പത്രോസ്. ഇതൊരു ദർശനം മാത്രമാണ്. പത്രോസ് പരിശോധിക്കുകയാണ്, തിന്മ ചെയ്തവർക്ക് മറ്റൊരു കവാടമാണ്, ഇവിടെ നിങ്ങൾക്ക് പ്രവേശനമില്ല, അത് നരകത്തിന്റെ കവാടം, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. എന്നാൽ നന്മ ചെയ്തവർ, ഈ ലോകത്ത് നന്മ ചെയ്തവർക്ക് സ്വർഗത്തിന്റെ കവാടത്തിലൂടെ അകത്ത് പ്രവേശിക്കാം. സ്വർഗം വലിയൊരു വിശാലമായ ഹാളാണ്, വലിയൊരു ഓഡിറ്റോറിയം, വിശാലമായ ഹാള്, അതിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അങ്ങനെ പത്രോസ്ലീഹ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ച് അകത്തേക്ക് കടത്തിവിടുന്നു, തിന്മ ചെയ്തവരെ നരകത്തിലേക്ക് പറഞ്ഞുവിടുന്നു. അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ താൻ നരകത്തിലേക്ക് പോകുവാൻ നിർദ്ദേശിച്ചു വിട്ട ആളുകള്, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അവകാശമില്ലാതിരുന്ന ആളുകള്, ഈ ലോകത്തിൽ തിന്മ ചെയ്തിട്ട് നരകം സ്വന്തമാക്കിയവര്, അവർ ചിലരെല്ലാം ഈ ഹാളിലൂടെ നടന്ന് സന്തോഷത്തോടുകൂടി വിലസുന്നുണ്ട്. പത്രോസ്ലീഹായ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല, ഇത് ഞാൻ കുറച്ചു മുമ്പ് അവരെ നരകത്തിലോട്ട് പറഞ്ഞു വിട്ടതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവർ ഇവിടെ എത്തിയത്? ഈ സ്വർഗത്തിൽ ഈശോ അതിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈശോയോട് പറഞ്ഞു, ഇവർക്കൊന്നും സ്വർഗത്തിൽ വരാനുള്ള അർഹതയുള്ളവരല്ല, പക്ഷെ ഞാനിവരെ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടതാ, പക്ഷെ ഇവരെങ്ങനെയോ ഇവിടെ പ്രവേശിച്ചു. അപ്പോൾ
ഹോളിന്റെ അങ്ങേ അറ്റത്ത് ആ അവിടെ അവിടെ ഒരു ആൾക്കൂട്ടവും കാണാം, അവിടെ സ്വല്പം ബഹളവും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു, ഇതിന്റെ അങ്ങേ അറ്റത്ത് ആൾക്കൂട്ടം കാണുന്നുണ്ട്, അവിടെ എന്തോ ഒരു ബഹളവും നടക്കുന്നുണ്ട്, അവിടെ എന്തോ പ്രതിസന്ധിയുണ്ട്, വേഗം പോയി നോക്കുക എന്ന് പറഞ്ഞു. പത്രോസ്ലിഹ വളരെ ദൂരെയുള്ള ആ ഹോളിന്റെ അങ്ങേയറ്റത്ത് എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നപ്പോൾ എത്ര വേഗത്തിലാണോ പത്രോസ്ലിഹ ആ അവിടെ ആ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു, അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെത്തിയിട്ട് ഈശോയോട് പറഞ്ഞു, ആ ഭാഗത്തേക്ക് ഇനി നാം നോക്കേണ്ട. എന്താണ് പ്രശ്നം? അത് നിന്റെ അമ്മ അവിടെയുണ്ട്. അമ്മയോ എന്ത് ചെയ്യുന്നു? അമ്മ നരകത്തിലേക്ക് പോയ ആളുകളെ ഓരോരുത്തരെയും വിളിച്ച് ആ ഹോളിന്റെ മുകളിലുള്ള ജനലിൽ കൂടി അമ്മ വലിച്ചു കയറ്റി സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ഒരു ദർശനത്തില് വിശുദ്ധൻ നമുക്കായിട്ട് പങ്കുവെക്കുകയാണ്. പരിശുദ്ധി അമ്മയുടെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ പാടുള്ളൂ. അമ്മ അത്ര കാരുണ്യവതിയാണ്, നരകത്തിലേക്ക് പോകുന്നവരെയും അകത്തേക്ക് വലിച്ചു കയറ്റുന്ന, അവർക്കും ഇവിടെ ഒരു ഇടമുണ്ടെന്ന് പറഞ്ഞ് ഇടം കണ്ടെത്തുന്ന പരിശുദ്ധ അമ്മ, ആ ഒരു അമ്മയാണ് ഇന്ന് നമുക്ക് ഈ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വലിയ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മോട് പറയുന്നത്, നിങ്ങൾ ജപമാല മുറുകെ പിടിക്കുക, പാപത്തിനെതിരെ പരിഹാരം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, പശ്ചാത്തപിക്കുക, വലിയ ദുരന്തങ്ങൾ കടന്നു വരാൻ പോകുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളിൽ ഓരോ അവസരത്തിലും നമ്മെ ഉദ്ബോധിപ്പിക്കുകയും പ്രബോധനം നൽകുകയും ചെയ്യുകയാണ്. ജപമാല മുറുകെ പിടിക്കൂ, ഈ ലോകത്തെ രക്ഷിക്കൂ. അമ്മയുടെ ഈ പ്രബോധനമാണ് നാം സ്വീകരിക്കുക. പരിശുദ്ധി അമ്മ കാരുണ്യവതിയാണ്, നമുക്കെപ്പോഴും ആശ്രയിക്കാവുന്ന നല്ല ഒരു അമ്മയാണ് പരിശുദ്ധി അമ്മ. ഈ അമ്മയുടെ അടുത്തേക്കാണ് നാം എപ്പോഴും ചെല്ലേണ്ടതും നമുക്ക് പ്രാർത്ഥിക്കേണ്ടതും. അപ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധികളിലും നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മയുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എന്ത് നിരാശയ്ക്ക് ഇടമുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ എപ്പോഴും ആശ്രയിക്കാവുന്ന ഏറ്റവും മനോഹരിയായ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് നമുക്ക് സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. നമ്മുടെ സാധാരണ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അമ്മയെ വിളിക്കുന്നവരാ നാം. അതെത്ര കരുത്ത് നൽകുന്നുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി വരുമ്പോൾ അമ്മയെ നാം വിളിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ വിളിച്ച ഒരാളെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടുമുട്ടി. എന്നെ അതിശയിപ്പിച്ചു. അവർക്ക് എങ്ങനെ അമ്മയെ വിളിക്കാൻ സാധിച്ചോ? അമ്മ അവരെ രക്ഷിച്ചല്ലോ. എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലുള്ള അവര് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി എന്ന്. ഈ മകള് വിളിച്ചു പറഞ്ഞു, അമ്മ മരിച്ചുപോയി, മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് വന്നാൽ ഞങ്ങൾക്ക് സന്തോഷം. എനിക്ക് പരിചയമുള്ള കുടുംബമായിരുന്നതുകൊണ്ട് ഞാൻ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് പോയി, പങ്കെടുത്തു. ആ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൾ എന്നെ അറിയിച്ച മകൾ തന്നെ, 40 വയസ്സൊക്കെ ഉണ്ടാകും, പാവപ്പെട്ട കുടുംബമാണ്, സാധാരണ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വളരെ പാവപ്പെട്ട കുടുംബം, 2 പെൺകുട്ടികളുണ്ട് അവർക്ക്. വളരെ സങ്കടത്തോടുകൂടി തന്റെ അമ്മയുടെ മരണത്തിൽ ദുഃഖിതയായിട്ട് ഈ സ്ത്രീയെ ശവമഞ്ചത്തിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കൈ പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. അതിനിടയിൽ ആ കൈയിലേക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കൈയുടെ ഈ ഭാഗം മുതൽ ഇവിടെ വരെ ഇത്ര നീളത്തിൽ ഒരു 10-25 തുന്നിക്കെട്ടൽ കാണുവാൻ സാധിക്കും. അപ്പോൾ കൈ മുറിഞ്ഞതാണ് അല്ലെങ്കിൽ ഒടിഞ്ഞിട്ട് കെട്ടിയതായിരിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. മൃതസംസ്കാര ശുശ്രൂഷകളില് മൃതദേഹം കുഴിയിലേക്ക് വെച്ചു, അടച്ചു. ഞാൻ അവിടെ നിന്നു, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാമല്ലോ എന്ന് കരുതി ഞാൻ അവിടെ നിന്നു. അപ്പോഴ് സംസാരിച്ചപ്പോൾ ഈ മകളെ കണ്ടു. മകളോട് ഞാൻ ചോദിച്ചു, കൈക്ക് എന്തോ പറ്റിയല്ലോ, ഇത് ഇത്രയധികം തുന്നിക്കെട്ട് എങ്ങനെയാ വന്നത്, കൈ ഒടിഞ്ഞതാണോ? പെട്ടെന്ന് അവരോ എന്നോട് പറഞ്ഞു, എന്റെ ജീവന് പകരം ഈശോ എന്റെ അമ്മയുടെ ജീവൻ തിരികെ വിളിച്ചു. ഞാനായിരുന്നു മരിക്കേണ്ടത്, എന്നാൽ പരിശുദ്ധ അമ്മ എന്റെ ജീവനെ രക്ഷിച്ചു. ഈ രണ്ട് കുഞ്ഞുങ്ങളെ, കൊച്ചുകുട്ടികൾ, 2 പെൺകുട്ടികളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാകുന്ന ഇരിക്കാൻ വേണ്ടി എന്റെ അമ്മ എന്നെ രക്ഷിച്ചു, എന്നെ തിരികെ ഈ ലോകത്തിലേക്ക് വിട്ടു. അതിനുശേഷം അവരുടെ ജീവിതത്തിലെ ഒരു സംഭവം, അവർക്ക് അവരാ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് എങ്ങനെ നാം പ്രതിസന്ധികളിൽ നടന്നു പോകുവാൻ അമ്മ കൈപിടിച്ച് നടത്തിയെന്ന് അവരെന്നോട് പങ്കുവെക്കുകയാണ്.
ആ കയ്യിൽ തുന്നിക്കെട്ടൽ എന്താണ്? ഒരു ദിവസം വൈകുന്നേരം, ഒരു ഈ അമ്മ മരിച്ചതിന് വെറും ഒരു മാസം മുൻപ് ഒരു ദിവസം വൈകുന്നേരം സന്ധ്യാസമയം കുഞ്ഞുങ്ങളെല്ലാം കുളിപ്പിച്ചു, പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുൻപ് കോഴിക്കൂട് അടയ്ക്കണം, കുറച്ച് കോഴികളുണ്ട്, കോഴിക്കൂട് അടയ്ക്കുന്നതിന് വേണ്ടി, കോഴിക്കൂട് അടയ്ക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അതിന് ഇരുട്ടായി, കൃത്യം കാണുവാൻ സാധിക്കുകയില്ല, ഒരു നിഴൽ പോലെയുള്ളൂ. അകത്ത് വെളുത്ത് എന്തോ കിടക്കുന്നത് കണ്ടു. അത് മനസ്സിലായി, കോഴിക്കൂട്ടിൽ വെളുത്ത് കിടക്കുന്നത് കണ്ടാൽ നമുക്കറിയാം മുട്ടയാണ്. അത് നമ്മൾ എടുക്കാറുണ്ട്, നമുക്ക് പരിചയമുണ്ട്, കൃഷിക്കാർക്കറിയാം. ആ മുട്ട എടുക്കുന്നതിന് വേണ്ടി അവർ കൈയിട്ട് ആ മുട്ടയുടെ അടുത്തെത്തി. പക്ഷേ അവിടെ ഒരു മൂർഖൻ പാമ്പുണ്ടായിരുന്നത് അവർ ശ്രദ്ധിച്ചില്ല, ഇരുട്ടായതുകൊണ്ട്. മൂർഖൻ പാമ്പ് അപ്പോഴേ കയ്യിൽ ചാടി കടിച്ചു, കടിച്ചു പിടിച്ചു ഒരു ഇര എന്ന രീതിയിൽ കൈ ശക്തിയോടുകൂടി വലിച്ചപ്പോൾ അതിന്റെ പല്ല് ഇവിടെ മുതൽ ഇവിടം വരെ കീറിപ്പോയതാണ് തുന്നിക്കെട്ടലുകൾ വേണ്ടി വന്നത്. അവർ നിലവിളിച്ചു. ആ നിമിഷത്തിൽ പാമ്പ് കടിയേറ്റു, ദംശനമേറ്റു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ വലിയ ഉച്ചത്തിൽ നിലവിളിച്ചു. നിലവിളിച്ചപ്പോഴേക്കും അകത്ത് ഉള്ള ആളുകള് പുറത്തേക്ക് ഓടി വന്നു. അവര് സ്ത്രീയെ പെട്ടെന്ന് തന്നെ എടുത്തു. എടുത്തപ്പോഴേക്കും അവര് ബോധരഹിതയായി പോയി. പക്ഷെ അവരെന്നോട് പറയുകയാണ്, എന്റെ പാമ്പ് എന്റെ കയ്യിൽ കടിച്ച നിമിഷം എനിക്ക് മനസ്സിലായി എന്റെ ജീവൻ അസ്തമിക്കുവാൻ പോവുകയാണ്, മരണം എന്റെ തൊട്ടടുത്തുണ്ടെന്ന് എനിക്ക് തോന്നി, മരണം അടുത്തുള്ളതുപോലെ എനിക്കൊരു അനുഭവം കടന്നു വന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരും ഉണ്ടാകുകയില്ലല്ലോ എന്നൊരു തോന്നൽ, എന്റെ ഒരു ഭയം ഭീതി എന്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ഉറക്കെ നിലവിളിച്ചു, എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്നവരെ, ഞാൻ ആ മനോഹരമായ പ്രാർത്ഥന ഞാൻ ഉറക്കെ ചൊല്ലി. അവര് എന്റെ നിലവിളി കേട്ടു വരുന്നത് എന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് അവർ വരുന്നത്. വലിയ ഉച്ചത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ എത്രയും ദയുള്ള മാതാവേ, വിളിച്ചവരെ അപേക്ഷിക്കാത്തവളെ എന്നുള്ള പ്രാർത്ഥന കേട്ട് അവർ ഓടി വരികയാണ് വലിയ ഉച്ചത്തിൽ. കാണുമ്പോൾ ഈ ദിവസത്തിൽ അപ്പോഴേക്കും ഞാൻ ബോധരഹിതയായി. അവർ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ എത്തിച്ചു. പക്ഷേ പോകുന്ന വഴിക്ക് അവർ പറയുന്നുണ്ട്, എന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഇത്ര വളരെ പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് വലിയ വിഷാംശം ഉള്ളിലേക്ക് ചെന്നു എന്ന് അവർക്ക് മനസ്സിലായി. മരണം തൊട്ടടുത്തുണ്ട്. അവിടെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചു. ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ വന്ന് പരിശോധിച്ചു. അവർ പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് കേൾക്കാം. അവർക്ക് ഞാൻ ബോധരഹിതയാണെങ്കിലും അവർക്ക് എനിക്ക് കേൾക്കാമായിരുന്നു. ഇനി ജീവിക്കുമോ മരിക്കുമോ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനില്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യാം, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക, പ്രാർത്ഥന കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ അമ്മ എന്നോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് നിന്നെ തിരികെ നിന്റെ മക്കളുടെ അടുത്തേക്ക് വിടും, നീ എന്നെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് അമ്മ എന്നോട് പറയുന്നുണ്ട്. ഇക്കാര്യം എനിക്ക് പറയുന്നത് മറ്റുള്ളവരോട് പറയുവാൻ എനിക്ക് സാധിക്കുന്നില്ല, കാരണം ഞാൻ ബോധരഹിതയായിരുന്നല്ലോ. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധ അമ്മ എന്റെ അടുത്ത് നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ എന്റെ ജീവൻ പോകും? ഞാൻ 5 ദിവസം ബോധരഹിതയായിട്ട് കിടന്നു. എല്ലാവരോടും എല്ലാവരെയും കുടുംബാംഗങ്ങൾ അറിയിച്ചു എന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. 5-ാമത്തെ ദിവസം എനിക്ക് ബോധം തിരിച്ചു കിട്ടി. ഞാൻ തിരികെ വന്ന് എനിക്ക് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിക്കുന്നു. പക്ഷേ എന്റെ അമ്മയുടെ ജീവൻ ദൈവം തിരികെ വിളിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷെ അമ്മയെ ദൈവം തിരികെ വിളിച്ചു, എന്റെ ജീവൻ എനിക്ക് തിരികെ തന്നത്, ഈ കുഞ്ഞുമക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് ജീവൻ തിരികെ തന്നത് മറ്റാരുമല്ല, എന്റെ അമ്മയാണ് എനിക്ക് ആ ജീവൻ തിരികെ തന്നത്. എത്രയും ദയയുള്ള മാതാവേ എന്ന് ഞാൻ വിളിച്ചതുകൊണ്ടാണ് എനിക്ക് ആ ജീവൻ തന്നത്. ഒരു സാധാരണ ഒരു കൃഷിക്കാരുടെ കുടുംബത്തിലുള്ള കുടുംബിനി ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ആരെയാണ് ആശ്രയിച്ചത്? പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് അവർ ആശ്വാസം കണ്ടെത്തുകയാണ്, ആ വലിയ സ്നേഹം അനുഭവിക്കുകയാണ്. അതാണ് അമ്മ, അതാണ് കാരുണ്യത്തിന്റെ അമ്മയെ മാത്രമേ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അപേക്ഷിക്കും, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? കാരുണ്യത്തിന്റെ അമ്മയെ കുറിച്ച് പറയണം. എന്ത് കാരുണ്യമാണ് അമ്മയ്ക്ക്! അതെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം നേരിടുമ്പോൾ നമ്മെ സഹായിക്കുവാനായിട്ട് നമുക്ക് അമ്മയുണ്ട് എന്നുള്ള ആ ആഴമായ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കണം. അമ്മയോട് ചേർന്ന് നിന്നാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്കെല്ലാം അമ്മ നൽകും.
ശക്തിയോടുകൂടി ജപമാല ഉയർത്തിപ്പിടിക്കുക, ജപമാലയിൽ ആശ്രയം കണ്ടെത്തുക. അമ്മ നമ്മെ കൈപിടിച്ച് നടത്തും. അമ്മ ഏറ്റവും കൂടുതൽ കാരുണ്യം ഏറ്റവും കൂടുതൽ ഉള്ളത് ആരോടാണ്? എവിടെ പ്രത്യക്ഷപ്പെട്ടാലും അമ്മ പറയുന്നത്, നിങ്ങൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ്. അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പാപികളെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ദർശനത്തിൽ ഇപ്രകാരം പാപികളെ അമ്മ എങ്ങനെയാണ് ആ സ്വർഗത്തിലേക്ക് വലിച്ചു കയറ്റുന്നത്. അമ്മ എന്നും പാപികളെ സ്നേഹിക്കുന്നു. പശ്ചാത്തപിക്കുവാൻ സ്വല്പമെങ്കിലും മനസ്സുള്ളവരെ, അതില്ലാത്തവരെയും അമ്മ സഹായിക്കും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ്. നാം അറിഞ്ഞ മനുഷ്യരായതുകൊണ്ട് അറിയാതെ പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കും. എന്നാൽ നമ്മെ സഹായിക്കുവാൻ അമ്മയുണ്ട്. അതാണ് കാരുണ്യത്തിന്റെ അമ്മ എന്ന് പറയുന്നത്. അമ്മ നമ്മെ സഹായിക്കും നമ്മുടെ പാപത്തിന്റെയും മേഖലകളില്. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു എന്ന് അപ്പസ്തോലൻ പറയുമ്പോൾ ആ ഒരു അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമുക്ക് നന്മ ചെയ്യണമെന്നുണ്ട്, ഞാൻ എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ആശ്രയമാരുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്. ഒരു മാസികയിൽ ഹാൻസ് എന്നൊരു ചെറുപ്പക്കാരന്റെ ജീവിതം, ഒരു ജർമ്മനിയിലുള്ള ചെറുപ്പക്കാരന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ വായിക്കുവാനിടയായി. ഹാൻസ് എന്ന ചെറുപ്പക്കാരൻ, അവന് വിശ്വാസമില്ല, മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ. ഒരു വിശ്വാസമില്ലാത്തൊരു കുടുംബത്തിലാണ്, ദേവാലയത്തിലൊന്നും ദിവ്യബലിയിലൊന്നും അവർ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഹാൻസ് എന്ന ചെറുപ്പക്കാരനും ഈശോയെ കുറിച്ചോ വിശുദ്ധ കുർബാനയെ കുറിച്ചോ കുമ്പസാരത്തെ കുറിച്ചോ ഒന്നും പരിചയമില്ല. അവന് പരിചയമുള്ളൊരു ലോകം ആഡംബരത്തിന്റേതാണ്, സുഖലോലുപതയുടേതാണ്. ആ ലോകം അവൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അവൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവന്റെ ആഗ്രഹം ജീവിതത്തിൽ എല്ലാ വിധത്തിലും സുഖങ്ങൾ അനുഭവിക്കണം, അങ്ങനെ ഒരു സുഖത്തിന്റെ ലോകത്തിലായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. അതിനേറ്റവും സുഖം കിട്ടുന്നത് എവിടെയാണ്? അവൻ പത്രത്തിൽ വായിച്ചു, ആളുകളെ കണ്ടും പരിചയപ്പെട്ടത് പരിചയമുള്ളത് വലിയ ഹോട്ടലുകളിൽ, ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ, അങ്ങനെ ഏറ്റവും ആഡംബര ഹോട്ടലുകളിലാണ് ഏറ്റവും സുഖസൗകര്യം വിതറിയിട്ടിരിക്കുന്നത്. അത് ശേഖരിച്ചാൽ മതി അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഹോട്ടലിൽ ജോലി ചെയ്യണമെങ്കിൽ അത്തരം ഒരു ജോലി പഠിക്കണം. അതിനോ ഈ ഹാൻസ് എന്ന ചെറുപ്പക്കാരൻ തിരഞ്ഞെടുത്തത് നമുക്ക് പരിചയമുള്ളതുപോലെ ഹോട്ടൽ മാനേജ്മെന്റാണ്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു, അതിൽ മിടുക്കനായിട്ട് പഠിച്ചു. നല്ല ജോലി തന്നെ, ഉയർന്ന തസ്തികയിൽ, മാനേജർ തസ്തികയിൽ തന്നെ ജോലി കിട്ടി. നന്നായിട്ട് ഗിറ്റാർ വായിക്കാൻ അറിയാമായിരുന്നു ഹാൻസിന്. ഹാൻസിന് ഗിറ്റാർ വായിക്കാൻ അറിയാം. അതുകൊണ്ട് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു വൈകുന്നേരം വരുന്ന അതിഥികളെ സന്തോഷിപ്പിക്കുവാൻ പാട്ടുപാടി, ഗിറ്റാർ ഉപയോഗിച്ച് പാട്ടുപാടി അവരെ കൈയടിച്ച് സന്തോഷിപ്പിക്കുക. ഹാൻസിന് എല്ലാവർക്കും ഇഷ്ടവും, കാരണം ഹാൻസിന് അതിഥികളെ സന്തോഷിപ്പിക്കുവാൻ നന്നായിട്ടറിയാം. മനോഹരമായി പാടുന്നു, അങ്ങനെ സന്തോഷിപ്പിക്കുന്നു. ഹാൻസിന് ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വലിയ സന്തോഷം. പാപത്തിന്റെ എല്ലാ മേഖലകളും അവിടെ ഉണ്ടായിരുന്നു, മദ്യവും മദിരാക്ഷിയും എല്ലാം അവിടെയുണ്ട്. അവൻ അതിൽ അഭിരമിച്ചു, അതിൽ മുങ്ങിത്താണു. പക്ഷേ ഒരു ഹോട്ടലിൽ കുറച്ച് ദിവസങ്ങള്, കുറച്ച് ആഴ്ചകള് ചെലവഴിക്കുമ്പോൾ അവൻ മടുത്തുപോവുകയാണ്. അത് ഒരുതരം മടുപ്പ് അവൻ അനുഭവപ്പെടുകയാണ്. അപ്പോൾ അവൻ വീണ്ടും അപേക്ഷിക്കും മറ്റൊരു ഹോട്ടലില്. നല്ല ഇവിടെ ജോലി ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് ഏത് ഹോട്ടലിലും അവന് പെട്ടെന്ന് ജോലി കിട്ടും. അങ്ങനെ ഹോട്ടലുകൾ അവൻ മാറി മാറി അവൻ സഞ്ചരിച്ചു. ഈ സുഖലോലുപതിയിൽ അവൻ അതിലൂടെ നീന്തി തുടിച്ചു. പക്ഷേ ഒന്നു മാത്രമേ അവൻ അവിടെ അനുഭവിച്ചുള്ളൂ, നിരാശ. അവൻ ആഗ്രഹിച്ചതുപോലൊരു സന്തോഷം, അവിടെ എനിക്ക് വലിയ സന്തോഷം കിട്ടും, ഈ പണത്തിന്റെ മുകളിൽ കിടക്കാം, ഈ മദ്യത്തിന്റെ മുകളിൽ വിശ്രമിക്കാം, തിന്മയിൽ ആഹ്ലാദിക്കാം, അതൊന്നും അവന് സാധിക്കുന്നില്ല. അവന് ഒരുതരം ദുഃഖം അവനെ, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവനെ കാർന്നു തിന്നുന്നുണ്ട്, ഒരു നിരാശപ്പെടുത്തുന്നുണ്ട്. അവൻ സുഹൃത്തിനോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല ഈ ഹോട്ടലുകള് ഇവിടുത്തെ ജീവിതം എനിക്ക് നൽകുക, സന്തോഷം കിട്ടുമെന്ന് കരുതി, പക്ഷെ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട്, നിനക്ക് അവിടെ ഒരു ജോലി ഞാൻ മേടിച്ചു തരാം, അവിടെ ഒരു പക്ഷേ നിനക്ക് കുറച്ചുകൂടി സന്തോഷം കിട്ടിയേക്കും. അങ്ങനെ ഈ സുഹൃത്ത് നമ്മുടെ ഹാൻസ് എന്ന ചെറുപ്പക്കാരനെ എത്തിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിശുദ്ധ അമ്മ ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന മജുഗുറിയിൽ, ആ തീർത്ഥാടന കേന്ദ്രത്തില് തീർത്ഥാടകർ താമസിക്കുന്ന ഏറ്റവും നല്ല ഒരു ഹോട്ടലില് ഒരു ജോലി വാങ്ങിക്കൊടുത്തു.
അവിടെ തീർത്ഥാടകർ ആയിരക്കണക്കിന് തീർത്ഥാടകർ എല്ലാ ദിവസവും എത്തുകയാണ് ഈ മജുഗറിയിലേക്ക്. പരിശുദ്ധ അമ്മ ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നവർക്ക്, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കിട്ടുന്ന ഭാഗ്യമുള്ളവർക്ക് ഇപ്പോഴും അമ്മയെ കാണാൻ സാധിക്കുന്നുണ്ട്. അമ്മ അവരോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള തീർത്ഥാടകര് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മ അമ്മയുടെ അടുത്തേക്ക് ആളുകൾ വരുന്ന ആ മജുഗുറിയിൽ ആ വലിയ ഹോട്ടലിൽ ജോലി കിട്ടി. അവിടെ പഴയതുപോലെ തന്നെ അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പാട്ട് പാടുവാൻ ഗിറ്റാർ കൊടുത്തു. ഈ ലോകത്തിന്റെ പാട്ടുകളൊന്നും പാടരുത് നിർദ്ദേശിച്ചു. പരിശുദ്ധ അമ്മയുടെ പാട്ട് മാത്രമേ പാടാൻ പാടുള്ളൂ, ആ ഗാനങ്ങളെ ആലപിക്കാൻ പാടുള്ളൂ. പരിചയമില്ലാത്ത ഒരു മേഖല, ആത്മീയ മേഖല, പരിശുദ്ധ അമ്മ അത്തരം ഗാനങ്ങൾ. എങ്കിലും തന്റെ നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ളത് കൊണ്ട് ആ പാട്ട് പഠിച്ചെടുത്തു. അതിഥികൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ ഗാനം ആലപിച്ചു. ഒരാഴ്ചക്കുള്ളിൽ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, എന്നെ നീ കബളിപ്പിക്കുകയായിരുന്നു, നല്ല സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ളവർ മദ്യം കുടിക്കുകയില്ല, അവര് ആത്മീയത മാത്രമേ കുടിക്കുന്നുള്ളൂ. ഇതെനിക്ക് ഒട്ടും ദഹിക്കുന്നില്ല, എനിക്ക് ചേർന്നൊരു സ്ഥലമല്ല, ഞാൻ പ്രതീക്ഷിച്ചൊരു സ്ഥലമല്ല, ഞാനത് ഇവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ സുഹൃത്ത് അവിടെ നിന്ന് ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മജുഗറിയോട് യാത്ര പറഞ്ഞു. അതിനേക്കാളും ഒരു 7-സ്റ്റാർ ഹോട്ടലില്, വളരെ ആഡംബരമുള്ള ഒരു ഹോട്ടലിൽ ജോലിക്ക് അപേക്ഷിച്ചു. അവിടെ ജോലി ലഭിച്ചു. ആ ജോലി ലഭിച്ചു. അവർ പതിവ് പോലെ അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഹാൻസിനെ നിയോഗിച്ചു. പാട്ടുപാടാൻ ആ സന്ധ്യാസമയത്ത് പാട്ടുപാടുവാൻ ആവശ്യപ്പെട്ടു. ഹാൻസ് ഗിറ്റാർ എടുത്തു. പാട്ടുപാടുന്നതിന് അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പിശാചിന്റെ പാട്ടുകൾ, പിശാച് സൃഷ്ടിച്ചുവിടുന്ന പാട്ടുകൾ, അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മെ സ്വാധീനിക്കുന്ന പാട്ടുകൾ എന്ന് നമുക്കറിയാം. പിശാചിന്റെ സംഗീതമാണ്, നരകത്തിന്റെ സംഗീതമാണ് അത്തരം സംഗീതങ്ങൾ. അത് ദൈവത്തിന്റെ സംഗീതമല്ല. ആ നരകത്തിന്റെ സംഗീതം പാടുവാൻ പിശാചിന്റെ പാട്ടുകൾ പാടണം എന്ന ആഗ്രഹത്തോടുകൂടി സാധാരണ പാടുന്നത് പോലെ ഗിറ്റാർ എടുത്ത് പാടുവാൻ ആരംഭിച്ചെങ്കിലും ഹാൻസിന് തലേ ദിവസങ്ങളില് മജുഗുറിയിൽ വെച്ച് പഠിച്ച ഗാനങ്ങൾ ഒഴുകി വരികയാണ് നാവിലൂടെ. താൻ ആഗ്രഹിച്ചതല്ല, എങ്കിലും ഒഴുകുന്നത് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ. ഹാൻസ് അന്ന് വരെ കാണാത്തൊരു കാഴ്ച ഹാൻസ് തന്റെ അതിഥികളിൽ കാണുകയാണ്. അവരുടെ കണ്ണ് നനയുന്നു, നിറഞ്ഞൊഴുകുന്നു. സുഖം അന്വേഷിച്ചു വന്നിട്ടുള്ളവര് പശ്ചാത്താപത്തിന്റെ വഴിയിലൂടെ നടന്നു പോകുന്നത് ഹാൻസ് കാണുകയാണ്. വലിയ ഹോട്ടലിൽ പരിശുദ്ധ അമ്മയുടെ ഗാനം പാടിയതേ ഉള്ളൂ. ഹാൻസ് അത്ഭുതപ്പെട്ടുപോയി. ഈ അമ്മയുടെ ഒരു പാട്ടിന്റെ ഒരു ശക്തി, എന്തൊരു കൃപ, അത് ഹാൻസിനെ അത്ഭുതപ്പെടുത്തി. ഹാൻസ് ആ വഴിയെ അന്വേഷിച്ചു, ആരാണ് അമ്മ, അമ്മയെക്കുറിച്ച് പഠിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഹാൻസ് എന്ന ചെറുപ്പക്കാരൻ ഇന്ന് അന്താരാഷ്ട്ര യുവജന സമ്മേളനം നടക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന ആ സംഘത്തിൽ ഒരാളായി മാറി ഹാൻസ്. ഇന്ന് പഴയ സുഖങ്ങൾ അന്വേഷിച്ചു പോകുന്നില്ല, മാനസാന്തരത്തിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ ഹാൻസിന് സാധിച്ചു. പരിശുദ്ധ അമ്മ ആ മജുഗുറിയിൽ തന്റെ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ടല്ല, മാനസാന്തരത്തിന്റെ, പശ്ചാത്താപത്തിന്റെ ഒരു വിത്ത് ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ചു. അത് മുളച്ചു, നിമിഷങ്ങൾ കൊണ്ട് മുളച്ച് പടർന്ന് വളർന്ന് പന്തലിച്ചു വലിയൊരു വൃക്ഷം, ആത്മീയതയുടെ വൃക്ഷമായിക്കൊണ്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വിശ്വാസത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്.